നമസ്കാരം. കൊലപാതകത്തിന്റെ മാത്രമല്ല കൊടിയ മർദ്ദനത്തിന്റെയും തട്ടിപ്പിന്റെയും കാഴ്ചകളുണ്ട് ഇന്ന് ക്രൈംബ്രാഞ്ചിൽ. കോഴിക്കോട് വടകരയിൽ ക്ഷേത്രപൂജാരി മനോനില തെറ്റി പോലീസുകാരനെ വെട്ടി പരിക്കേൽപ്പിച്ച വാർത്തയാണ് ക്രൈംബ്രാഞ്ചിലെ ആദ്യ റിപ്പോർട്ട്. വടകര പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിപിഒ മനോജിനാണ് വെട്ടേറ്റത്. സംഭവത്തിൽ കർണാടക സ്വദേശിയായ പൂജാരിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ രാത്രിയാണ് വടകര ഇളിയാട്ട് പെരുമാണ്ടം ഭഗവതി ക്ഷേത്രത്തിൽ അക്രമാസക്തനായ നിലയിൽ പൂജാരിയെ പ്രദേശവാസികൾ കണ്ടത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ വടകര പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിപിഒ കണ്ണൂർ സ്വദേശി മനോജിനെ പൂജാരി ക്ഷേത്രത്തിലെ വാളുപയോഗിച്ച് വെട്ടുകയായിരുന്നു. വലതുകൈയിന്റെ രണ്ടു വിരലുകളുടെ ഞരമ്പ് അറ്റുപോയ നിലയിൽ മനോജിനെ വടകര സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കർണാടക സ്വദേശിയായ രാംഭട്ടാണ് മാനസിക നിലനെറ്റി പോലീസുകാരനെ വെട്ടിയത്. ഇയാൾ കഴിഞ്ഞ ഒന്നര വർഷമായി ക്ഷേത്രത്തിൽ താമസിച്ച് ശാന്തിപണി ചെയ്തു വരികയാണ്. വടകര പോലീസ് കേസെടുത്ത് രാംഭട്ടിനെ അറസ്റ്റ് ചെയ്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വീണ്ടും സദാചാര പോലീസ്. കണ്ണൂർ രാമന്തളിയിൽ സദാചാര പോലീസ് ആക്രമണത്തിൽ യുവാവിന് പരിക്കേറ്റു. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ വാട്സാപ്പിലൂടെ പ്രചരിപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് 10 പേർക്കെതിരെ പോലീസ് കേസെടുത്തെങ്കിലും കുറ്റവാളികൾക്കെതിരെ നിയമപ്രകാരമുള്ള വകുപ്പ് ചുമത്തിയില്ലെന്നാണ് ആക്ഷേപം. യുവാവ് ക്രൂര മർദ്ദനത്തിനിരയാകുന്ന ദൃശ്യങ്ങളിലേക്ക്. കണ്ണൂർ രാമന്തളി കോവൂരിൽ കൂടെ ജോലി ചെയ്യുന്ന ബന്ധുവായ സ്ത്രീയെ വീട്ടിൽ കൊണ്ടുവിട്ടതിന്റെ പേരിലാണ് നിർമ്മാണ തൊഴിലാളി സജീവനെ ഒരു സംഘം മർദ്ദിച്ചത്. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായ അനീസിന്റെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനം. സ്ത്രീയുടെ കുട്ടി സജീവന്റെ വീട്ടിലായിരുന്നു താമസം. കുട്ടിക്ക് ക്ലാസ്സിലേക്ക് പോകാനുള്ള വസ്ത്രങ്ങൾ എടുക്കുന്നതിനായി മിനിഞ്ഞാന്ന് 6:30 സ്ത്രീയുടെ വീട്ടിലെത്തി 6:45 തിരിച്ചു പോകുമ്പോൾ സജീവനോട് ബൈക്കിൽ ലിഫ്റ്റ് ചോദിച്ചാണ് സംഘമെത്തിയത്. 1.5 കിലോമീറ്റർ അപ്പുറത്ത് ബൈക്ക് നിർത്തി മർദ്ദനം ആരംഭിച്ചു. വലിച്ചിഴച്ച് 2 കിലോമീറ്റർ ദൂരം കൊണ്ടുപോയി റൂമിലിട്ട് മർദ്ദിക്കുകയും തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ സമ്മതിപ്പിക്കുകയും ഈ രംഗങ്ങൾ ചിത്രീകരിച്ച് വാട്സപ്പിലൂടെ പ്രചരിപ്പിക്കുകയുമാണ് സംഘം ചെയ്തത്. സജീവൻ പയ്യന്നൂർ സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 10 പേർക്കെതിരെ മർദ്ദനത്തിന് പയ്യന്നൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. നീതിപാലകരെ വെല്ലുവിളിച്ചുകൊണ്ട് വീണ്ടും കേരളത്തിൽ സദാചാര പോലീസ് തലപൊക്കി തുടങ്ങുന്നു. പയ്യന്നൂരിൽ നിന്നും ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില. തൃശൂരിൽ അന്യസംസ്ഥാന തൊഴിലാളി കൊല ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തി. തമിഴ്നാട് ദിണ്ടിഗൽ സ്വദേശി പെരുമാളാണ് കൊല്ലപ്പെട്ടത്. ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെ പോലീസ് തിരയുകയാണ്. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിരുന്ന പെരുമാളിനെ നിർമ്മാണത്തിലിരിക്കുന്ന വീടിന് സമീപത്തുള്ള ഷെഡിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് രാവിലെ പണിക്കെത്തിയവർ മൃതദേഹം കണ്ട് പോലീസിനെ വിവരമറിയുകയായിരുന്നു. പോലീസ് സംഭവസ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ കൊലയ്ക്ക് ഉപയോഗിച്ചതെന്ന് സംശയിക്കുന്ന കത്തിയും കമ്പിപടിയും കണ്ടെടുത്തു. ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന സുഹൃത്ത് ശിവകുമാറിനെയാണ് സംഭവത്തിൽ പോലീസ് സംശയിക്കുന്നത്. ഇയാൾ ഒളിവിലാണ്. പോലീസ് നായ മണം പിടിച്ചെത്താതിരിക്കാൻ മൃതദേഹത്തിന് ചുറ്റും മുളക് പൊടി വിതറിയിരുന്നു. ചാക്കിട്ട് മൂടിയ നിലയിലായിരുന്നു മൃതദേഹം. തലയ്ക്ക് പുറമേ പെരുമാളിന്റെ ശരീരത്തിലും മുറിവുകളുണ്ട്. 1 ആഴ്ച മുമ്പാണ് ഇരുവരും ഇവിടെ പണിക്കെത്തിയതെന്ന് മറ്റുള്ളവർ പറയുന്നു. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പോലീസ് വിശദമായ അന്വേഷണം നടത്തി വരികയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ദിണ്ടിഗലിൽ നിന്നെത്തിയ പെരുമാളിന്റെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ന്യൂസ് ബ്യൂറോ തൃശൂർ. 916 നിലവാരമുള്ള സ്വർണമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ലക്ഷങ്ങളുടെ വായ്പ വാങ്ങി തട്ടിപ്പ് നടത്തിവരുന്ന സംഘം പോലീസിന്റെ പിടിയിലായി. മലബാർ മേഖലയിൽ നിരവധി ധനകാര്യ സ്ഥാപനങ്ങളിൽ ഇവർ വൻതുക തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. കാസർഗോഡ് 3ഉം തൃശൂരിൽ 5ഉം പേരാണ് പോലീസിന്റെ പിടിയിലായത്. മുക്കുമണ്ഡത്തിൽ സ്വർണം പൂശി 916 വ്യാജമുദ്ര പതിപ്പിച്ച് വളരെ വിദഗ്ധമായാണ് ഇവർ തട്ടിപ്പ് നടത്തി വന്നത്. വ്യാജ സ്വർണം കണ്ടെത്തുന്ന ഗോൾഡ് ഡിറ്റൻഷൻ മെഷീനെ പോലും കവളിപ്പിക്കും വിധത്തിലുള്ള മുക്കുമണ്ഡ തട്ടിപ്പ് നടത്തി വന്ന സംഘമാണ് കാസർകോട്ടും തൃശൂരിലും പോലീസ് പിടിയിലായത്. മുക്കുമണ്ഡത്തിൽ സ്വർണം പൂശിയ ശേഷം 916 സ്വർണമാണം ധരിപ്പിച്ച് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ച് ലക്ഷങ്ങളുടെ തട്ടിപ്പാണ് ഇവർ നടത്തി വന്നത്. ഇവർ പണയം വെക്കുന്ന ഒരു പവനിൽ 2 ഗ്രാം മാത്രമാണ് സ്വർണം. കാസർകോട് ചെർക്കളയിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ച 11 വളകൾ വായ്പാ തുകയടച്ച് തൃശൂർ സ്വദേശികൾ ഉരുക്കിയപ്പോഴാണ് തട്ടിപ്പ് പുറത്തു വന്നത്. ഉരച്ചു നോക്കിയാലോ ഗോൾഡ് ഡിറ്റൻഷൻ മെഷീനിൽ പരിശോധിച്ചു നോക്കിയാലോ കണ്ടുപിടിക്കാനാവാത്ത വിധം വിദഗ്ധമായാണ് സംഘത്തിന്റെ തട്ടിപ്പ്. 916 മുദ്ര പതിപ്പിക്കുന്ന വ്യാജ സീലും പോലീസ് ഇവരിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. ഒരു വ്യാജ സ്വർണം പണയപ്പെടുത്തി ഫൈനാൻസ് ചീറ്റ് ചെയ്യുന്ന കേസാണ്. ധനകാര്യ സ്ഥാപനത്തിൽ പണയപ്പെടുത്തിയ സ്വർണം അപ്രൈസർമാർ മാസത്തിൽ ഓഡിറ്റ് നടത്തുന്നുണ്ട്, ഉറച്ചു നോക്കുന്നുണ്ട്. എന്നിട്ട് കണ്ടെത്താൻ സാധിക്കില്ല സ്വർണമാണോ എന്നുള്ളത്. കൂടാതെ നമ്മളിത് സിസി സമയത്ത് ജ്വല്ലറി കൊണ്ടൊരു മെഷീൻ വെച്ച് നോക്കുമ്പോഴും 916 തന്നെയാണ് കാണിക്കുന്നത്. പക്ഷെ ഉരുക്കി നോക്കി കഴിഞ്ഞാൽ അത്രയും ക്ലാരിറ്റി ഉണ്ടാക്കിയാണ്. തട്ടിപ്പ് 1 ഗ്രാം ഗോൾഡിന്റെ അതേ സിസ്റ്റം തന്നെയാണ്, പക്ഷെ കോട്ടിംഗ് കുറച്ച് കൂടുതലാക്കണം. കാസർഗോഡ് DYSP TP രഞ്ജിത്തിന്റെ നേതൃത്വത്തിലുള്ള ക്രൈം സ്ക്വാഡ് നടത്തിയ അന്വേഷണത്തിൽ പാലക്കാട് കോങ്ങാട് സ്വദേശി MM സഹീർ ഹുസൈൻ, കാസർഗോഡ് കീഴൂരിലെ A ഹസൻ, പട്ലയിലെ ഹാരിസ് എന്നിവരാണ് അറസ്റ്റിലായത്. മലബാറിലെ മിക്ക ജില്ലകളിലും സമാന നിലയിലുള്ള തട്ടിപ്പ് നടത്തിയിട്ടുള്ളതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ.
യു കെ ജി വിദ്യാർത്ഥിയെ പട്ടിക്കൂട്ടിലടച്ച സംഭവത്തിൽ കുടപ്പനക്കുന്ന് ജവഹർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രിൻസിപ്പാൾ ശശികലയ്ക്ക് ജാമ്യം ലഭിച്ചു. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം നൽകിയത്. അതേസമയം പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം കേസെടുത്തിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. യു കെ ജി വിദ്യാർത്ഥിയെ പട്ടിക്കൂട്ടിലടച്ച കേസിലെ ഒന്നാം പ്രതി തിരുവനന്തപുരം പാതിരാപ്പള്ളി ജവഹർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രിൻസിപ്പൽ ശശികലയെ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 11 ഹാജരാക്കി. കേസ് പരിഗണിച്ച മജിസ്ട്രേറ്റ് വിജയൻപിള്ള ശശികലയ്ക്ക് ജാമ്യം അനുവദിച്ചു. 25,000 രൂപയുടെ 2 ആൾജാമ്യത്തിലാണ് ഇവർക്ക് ജാമ്യം അനുവദിച്ചത്. പോലീസ് സ്റ്റേഷനിൽ നിന്നും ജാമ്യം നൽകാമെങ്കിലും സ്ഥലത്തെ സംഘർഷാവസ്ഥ കണക്കിലെടുത്താണ് കോടതി ജാമ്യം അനുവദിച്ചത്. ജാമ്യം ലഭിക്കാവുന്ന കുറ്റമായതിനാൽ ഇവരുടെ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർത്തില്ല. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്ന ജുവനൽ ജസ്റ്റിസ് ആക്ട് 23, IPC 317, 342, 34 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ജാമ്യം ലഭിക്കാവുന്ന ദുർബല വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. കുട്ടി പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്നതിനാൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം 18-ാം വകുപ്പ് പ്രകാരം കേസെടുക്കേണ്ടതാണ്. എന്നാൽ ഈ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടില്ല. ഈ വകുപ്പ് പ്രകാരം DYSP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനാണ് കേസ് അന്വേഷിക്കേണ്ടത്. ജില്ലാ ജഡ്ജി കേസിൽ വാദം കേൾക്കണം. മുൻകൂർ ജാമ്യം പോലും നൽകാൻ കഴിയാത്ത വകുപ്പാണിത്. അതേസമയം കേസുമായി ബന്ധപ്പെട്ട് ക്ലാസ് ടീച്ചർ ദീപയെ പ്രതിചേർത്തു. ക്യാമറമാൻ ജോർജിയസ് ജോണിനൊപ്പം മെറിൻ മേരി ചാക്കോ, തിരുവനന്തപുരം. സർക്കാർ അടച്ചുപൂട്ടാൻ ഉത്തരവിട്ട കുടപ്പനക്കുന്ന് ജവഹർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികളുടെ തുടർ പഠനം സംബന്ധിച്ച് ആശയക്കുഴപ്പം. വിദ്യാർത്ഥികൾക്ക് മറ്റ് സ്കൂളുകളിൽ പഠനം ഉറപ്പാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബ് പറഞ്ഞു. എന്നാൽ സ്കൂൾ താൽക്കാലികമായി ജില്ലാ ഭരണകൂടം ഏറ്റെടുക്കുമെന്നായിരുന്നു ജില്ലാ കളക്ടർ ബിജു പ്രഭാകരന്റെ പ്രതികരണം. യു കെ ജി വിദ്യാർത്ഥിയെ പട്ടിക്കൂട്ടിലടച്ച സംഭവത്തെ തുടർന്ന് കുടപ്പനക്കുന്ന് ജവഹർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അടച്ചുപൂട്ടാൻ സർക്കാർ ഉത്തരവിട്ട സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് മറ്റു സ്കൂളുകളിൽ പഠനം ഉറപ്പാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബ് അറിയിച്ചു. കുട്ടികളുടെ രക്ഷിതാക്കൾ എവിടെയാണോ കുട്ടികൾക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്നത് അവിടെ അവരുടെ പ്രായത്തിനനുസരിച്ച് അവരുടെ ക്ലാസ്സിനനുസരിച്ച് അവർക്ക് അഡ്മിഷൻ കൊടുക്കും. ആ കുട്ടികളുടെ അഡ്മിഷനും അവരുടെ പഠനവും തടസ്സപ്പെടാതിരിക്കാനുള്ള എല്ലാ നടപടിയും ഗവൺമെന്റ് സ്വീകരിക്കും. കുട്ടികളെ പ്രവേശിപ്പിക്കുന്നതിനായി മറ്റ് CBSE സ്കൂളുകൾക്ക് അപേക്ഷ നൽകും. CBSE സ്കൂളുകളിൽ പൂർണ്ണമായും പ്രവേശനം ലഭിച്ചില്ലെങ്കിൽ സർക്കാർ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് പഠനം ഉറപ്പാക്കും. TC ഇല്ലാതെ തന്നെ വിദ്യാർത്ഥികൾക്ക് താൽക്കാലികമായി പ്രവേശനം നൽകുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി. എന്നാൽ സ്കൂൾ താൽക്കാലികമായി ജില്ലാ ഭരണകൂടം ഏറ്റെടുക്കുമെന്നായിരുന്നു സ്കൂൾ സന്ദർശിച്ച ജില്ലാ കളക്ടർ ബിജു പ്രഭാകർ അറിയിച്ചത്. ഇതിപ്പം തൽക്കാലം ഏറ്റെടുക്കുകയാണ്. തൽക്കാലം ഏറ്റെടുത്തതിന് ശേഷം എന്താണ് ബദൽ സംവിധാനം എന്നുള്ളതിനെ പറ്റി ഞാനിതിവിടെ വരുമ്പോഴത്തേക്കും ഇവിടെ സംഘർഷമായിട്ട് നിൽക്കുന്നു. ഈ ഒരു അവസരത്തിൽ ഇവരുടെ ആവശ്യം ഇതാണെന്ന് മനസ്സിലാക്കിയിട്ട് എന്തായാലും കുട്ടികളുടെ ക്ലാസ് മുടങ്ങാത്ത ഒരു സംവിധാനം ഉണ്ടാക്കുക താൽക്കാലികമായിട്ട്. പെർമനൻ്റ് ആയിട്ടുള്ളത് പിന്നെ എന്ത് ചെയ്യും എന്നുള്ളത് നമുക്ക് പിന്നീട് ആലോചിക്കാം. മറ്റ് സ്കൂളുകളിൽ പ്രവേശനം ലഭിക്കുന്നതുവരെ വിദ്യാർത്ഥികളുടെ അധ്യയനം മുടങ്ങാതിരിക്കാൻ നടപടിയെടുക്കുമെന്നും കളക്ടർ പറഞ്ഞു. അതേസമയം കളക്ടറുടെ നിലപാട് സംബന്ധിച്ച് അറിയില്ലെന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം. അതിനിടെ നാട്ടുകാരും രക്ഷിതാക്കളും ഇന്നും സ്കൂളിന് മുന്നിൽ പ്രതിഷേധവുമായെത്തി. സ്കൂൾ അടച്ചുപൂട്ടിയാൽ തങ്ങളുടെ മക്കളുടെ തുടർ പഠനം അനിശ്ചിതത്വത്തിലാവുമെന്നും അതിനാൽ സ്കൂൾ അടച്ചുപൂട്ടരുതെന്നും ഒരു വിഭാഗം ആവശ്യപ്പെട്ടപ്പോൾ രണ്ടാം പ്രതിയായ അധ്യാപിക ദീപികയെ അറസ്റ്റ് ചെയ്യണമെന്നായിരുന്നു മറ്റുള്ളവരുടെ ആവശ്യം. ഏതായാലും സ്കൂളിലെ വിദ്യാർത്ഥികളുടെ തുടർ പഠനം സംബന്ധിച്ച ആശയക്കുഴപ്പത്തിലാണ് രക്ഷിതാക്കൾ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പാലക്കാട് 600,000 രൂപയുടെ കുഴൽപ്പണവുമായി ഒരാൾ പിടിയിലായി. മലപ്പുറം സ്വദേശിയാണ് പിടിയിലായ. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി പാലക്കാട് നിന്നും ലതീഷ് ചേരുന്നു. ലതീഷ്, വിവരങ്ങൾ. ജോജറ്റ്, അല്പസമയം മുമ്പാണ് ചെർപ്പുളശ്ശേരി SI P ചന്ദ്രനായിരുന്നു നടത്തിയ വാഹന പരിശോധനയ്ക്കിടെ 628,000 രൂപയുമായി മലപ്പുറം രാമപുരം സ്വദേശി അബ്ദുൽ സലാം പോലീസിന്റെ പിടിയിലായത്. ഇദ്ദേഹം സ്ഥിരം കുഴൽപ്പണ ഇടപാടുകൾ നടത്തിയിരുന്ന വ്യക്തിയാണെന്നാണ് പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു ചെർപ്പുളശ്ശേരി ടൗണിൽ വാഹന പരിശോധന നടത്തിയത്. ബൈക്കിൽ പണവുമായി എത്തിയ ഇയാളെ വാഹന പരിശോധനയ്ക്കിടെ പോലീസ് പിടികൂടുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇയാളിൽ നിന്ന് 628,000 രൂപ പോലീസ് കണ്ടെടുത്തത്. ജോജറ്റ്. ലതീഷ്, തുടർച്ചയായി കുഴൽപ്പണം സംസ്ഥാനത്തേക്ക് എത്തുന്നു. ഇതിനെ സംബന്ധിച്ച് പോലീസ് എന്തെങ്കിലും വിശദീകരണം നൽകിയിട്ടുണ്ടോ? ഇത്തരം കൂടുതൽ വിശദാംശങ്ങളൊന്നും തന്നെ നമുക്ക് ലഭ്യമായിട്ടില്ല. മലപ്പുറം സ്വദേശിയായ അബ്ദുൽ സലാം പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇയാളെ ഇപ്പോൾ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇന്ന് വൈകിട്ട് ലഭിച്ച ഒരു രഹസ്യ വിവരത്തെ തുടർന്നാണ് ഈ രാത്രിയോടുകൂടി പോലീസ് ഇത്തരമൊരു പരിശോധന നടത്തിയത്. ഈ വാഹന പരിശോധനയ്ക്കിടെയാണ് അബ്ദുൽ സലാമിനെ ചെർപ്പുളശ്ശേരി പോലീസിന്റെ കസ്റ്റഡിയിൽ ലഭിച്ചത്. പാലക്കാട് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത് AK ലതീഷ്.
മൂന്നാറിൽ കാട്ടുപോത്തിനെ വെടിവെച്ചുകൊന്ന സംഭവത്തിൽ പ്രധാന പ്രതി ഉൾപ്പെടെ നാല് പേർ കൂടി പിടിയിലായി. കമ്പളികണ്ടം സ്വദേശി മനോജ്, സഹായികളായി പ്രവർത്തിച്ച പ്രകാശൻ, ബിജു, ജമിനി എന്നിവരാണ് വനപാലകരുടെ പിടിയിലായത്. കാട്ടുപോത്തിനെ വെടിവെച്ചതെന്ന് കരുതുന്ന തോക്ക് ഇയാളുടെ പുരയിടത്തിൽ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തി. കഴിഞ്ഞ ജൂലൈ 15-നായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. ദേവികുളത്തിന് സമീപം സൈലന്റ് വാലി എസ്റ്റേറ്റിൽ വെച്ച് കാട്ടുപോത്തിനെ വെടിവെച്ചുകൊന്ന ശേഷം ഇറച്ചിയെടുത്തതായിരുന്നു സംഭവം. വിവിധ സ്ഥലങ്ങളിൽ നിന്നായി പാചകം ചെയ്തതുൾപ്പെടെ 600 കിലോഗ്രാം ഇറച്ചി വനപാലകർ കണ്ടെടുക്കുകയും ചെയ്തു. പിറ്റേന്ന് തന്നെ മൂന്നാർ കാറ്റാടിച്ചാൽ സ്വദേശിയെ ശരത്ചന്ദ്രൻ എന്നയാൾ പിടിയിലായി. സംഭവത്തിലുൾപ്പെട്ട രണ്ട് പോലീസുകാർക്കെതിരെയും കേസെടുത്തിരുന്നു. പോലീസ് ഡ്രൈവർ പ്രജീഷ്, ദേവികുളം സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ അനിൽ കൃഷ്ണ എന്നിവർക്കെതിരെയായിരുന്നു കേസെടുത്തത്. ഇരുവർക്കും കോടതി കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യം അനുവദിച്ചു. പോലീസ് ക്വാർട്ടേഴ്സിൽ വെച്ച് ഇറച്ചി വീതം വെച്ചതായി കണ്ടെത്തിയതിനെ തുടർന്ന് സംഭവം ഏറെ വിവാദമായിരുന്നു. എന്നാൽ സംഭവത്തിന് നേതൃത്വം നൽകിയ പ്രധാന പ്രതിയെ മാസങ്ങൾ പിന്നിട്ടിട്ടും പിടികൂടിയിരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് വനപാലകർക്കും പോലീസിനുമെതിരെ ശക്തമായ ആരോപണം ഉയരുന്നതിനിടെയാണ് പ്രധാന പ്രതി വലയിലായത്. കമ്പളിക്കണ്ടം സ്വദേശി വാഴപ്പള്ളിൽ മനോജാണ് പിടിയിലായത്. കാട്ടുപോത്തിനെ വെടിവെച്ചതെന്ന് കരുതുന്ന തോക്കും ഇയാളിൽ നിന്നും പിടിച്ചെടുത്തതായി വനപാലകർ അറിയിച്ചു. കമ്പളിക്കണ്ടത്തെ പുരയിടത്തിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു തോക്ക്. കാട്ടുപോത്തിനെ വെടിവെച്ച മുഖ്യ പ്രതി കമ്പളികണ്ടം സ്വദേശി വാഴപ്പള്ളി മനോജ്, അയാള് വെടിവെക്കാൻ ഉപയോഗിച്ചെന്ന് അയാൾ പറയുന്ന തോക്ക് സഹിതം ഇന്ന് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ ഇയാളെ സഹായിച്ച പ്രകാശൻ, ബിജു, ജെമിനി എന്നിവർ കൂടി പിടിയിലായിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് ഒളിവിൽ പോയ ഓട്ടോ ഡ്രൈവർ രാമസ്വാമിയെ ഇനിയും പിടികൂടിയിട്ടില്ല. പ്രതികളെ വിവിധ സ്ഥലങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ന്യൂസ് ബ്യൂറോ ഇടുക്കി. അനധികൃത കെട്ടിട നിർമ്മാണത്തെ ചൊല്ലിയുള്ള നടൻ ഷമ്മി തിലകിന്റെ നിയമ പോരാട്ടം സംബന്ധിച്ച കൈരളി വാർത്തയെ തുടർന്ന് വിജിലൻസ് ഷമ്മി തിലകിന്റെ മൊഴി രേഖപ്പെടുത്തി. കൊല്ലം വിജിലൻസിനാണ് അന്വേഷണ ചുമതല. കൊല്ലത്തെ മണീസ് ഫാമിലി മാർട്ട് സ്ഥിതി ചെയ്യുന്ന കെട്ടിടം കെട്ടിട നിർമ്മാണ നിയമം ലംഘിച്ചുവെന്ന് ആരോപിച്ച നടൻ ഷമ്മി തിലകൻ കഴിഞ്ഞ 8 വർഷമായി നിയമ പോരാട്ടത്തിലാണ്. നിയമലംഘനത്തിന് ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നുവെന്ന് കാട്ടി ഷമ്മി തിലകൻ മുഖ്യമന്ത്രിക്കും മറ്റും പരാതി നൽകിയിരുന്നു. പരാതി അന്വേഷിക്കാൻ വിജിലൻസിന് നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും ഇത് പൂഴ്ത്തിവെച്ചിരിക്കുകയായിരുന്നു. മാത്രമല്ല ഉദ്യോഗസ്ഥരെ തുടരെ തുടരെ സ്ഥലം മാറ്റി അന്വേഷണം അട്ടിമറിക്കുകയും ചെയ്തു. കെട്ടിട ഉടമ കോലം വെച്ച് തന്നെ അപമാനിച്ചുവെന്ന് കാട്ടി ഷമ്മി തിലകൻ കൈരളി പീപ്പിളിലൂടെ പരാതി വെളിപ്പെടുത്തിയ വാർത്തയെ തുടർന്നാണ് വിജിലൻസ് ഉദ്യോഗസ്ഥർ ഷമ്മി തിലകന്റെ വീട്ടിലെത്തി മൊഴിയെടുത്തത്. തദ്ദേശ സ്ഥാപനത്തിലെയും മലിനീകരണ നിയന്ത്രണ ബോർഡിലെയും PWD KCB ഉദ്യോഗസ്ഥർക്കും എതിരെയാണ് ഷമ്മി തിലകൻ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകിയിരുന്നത്. ന്യൂസ് ബ്യൂറോ കൊല്ലം. തമിഴ്നാട്ടിലെ ഉദുമൽപേട്ടയിൽ ലോറിക്ക് മുകളിലിരുന്ന് യാത്ര ചെയ്യുകയായിരുന്ന 4 പേർ വൈദ്യുതാഘാതമേറ്റ് മരിച്ചു. കുഴൽ കിണറുകൾ നിർമ്മിക്കുന്ന യന്ത്രഭാഗങ്ങൾ 11 KV ലൈനിൽ തട്ടിയായിരുന്നു അപകടം. പരിക്കേറ്റ 5 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നത്തെ ദുരന്ത കാഴ്ച ഇടുക്കിയിൽ നിന്ന് സാലി മുഹമ്മദ് നൽകുന്നു. പുലർച്ചെ ഉദുമൽപേട്ടയിലായിരുന്നു അപകടം. കുഴൽ കിണർ നിർമ്മിക്കുന്ന ലോറിയുടെ മുകളിലിരുന്ന് യാത്ര ചെയ്തവരാണ് അപകടത്തിൽപ്പെട്ടത്. ലോറിയുടെ മുകൾ ഭാഗത്ത് ഘടിപ്പിച്ചിരുന്ന യന്ത്രഭാഗങ്ങൾ 11 KV ലൈനിൽ തട്ടുകയായിരുന്നു. ലോറിക്ക് മുകളിൽ നിന്ന് യാത്രയിരുന്ന 5 പേരും വൈദ്യുതാഘാതമേറ്റ് തെറിച്ചു വീണു. ഇതിൽ 4 പേർ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. പരിക്കേറ്റ ഒരാളുടെ നില ഗുരുതരമാണ്. ഇയാളെ തേനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മധ്യപ്രദേശ് സ്വദേശികളായ മുകേഷ്, ഉംറാം, റാംജായ്, ഗുൽറാം എന്നിവരാണ് മരിച്ചത്. മൃതദേഹങ്ങൾ ദിണ്ടിഗൽ ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ലോറിയിലുണ്ടായിരുന്ന മറ്റ് 4 പേർക്ക് കൂടി വൈദ്യുതാഘാതമേറ്റെങ്കിലും കാര്യമായ പരിക്കുകളില്ല. സംഭവം സംബന്ധിച്ച് അന്വേഷണത്തിന് തമിഴ്നാട് സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ ഇടുക്കി. ആത്മഹത്യ ചെയ്ത മലപ്പുറം മുന്നൂർ സ്കൂൾ അധ്യാപകൻ അനീഷിനെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയത് സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർ നൽകിയ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചെന്ന് ആരോപണം. വ്യാജ സർട്ടിഫിക്കറ്റ് നൽകിയ ആശുപത്രിക്കെതിരെ അധ്യാപക സംഘടനകൾ ബഹുജന മാർച്ചിനൊരുങ്ങുകയാണ്. സഹപ്രവർത്തകനെ കയ്യേറ്റം ചെയ്തുവെന്നാരോപിച്ചാണ് മുന്നിയൂർ സ്കൂളിലെ സാമൂഹ്യ പാഠം അധ്യാപകൻ അനീഷിനെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയത്. ഇതിന് തെളിവായി മാനേജ്മെന്റ് നൽകിയത് മലപ്പുറം കോയാസ് ആശുപത്രിയിലെ ഡോക്ടർ നൽകിയ സർട്ടിഫിക്കറ്റ് ആയിരുന്നു. എന്നാൽ ഈ സർട്ടിഫിക്കറ്റ് മാനേജറുടെ നിർദ്ദേശപ്രകാരം കെട്ടിച്ചമച്ചതാണെന്ന് അധ്യാപക സംഘടനയായ KSTA ആരോപിക്കുന്നു. വാക്തർക്കത്തിനിടെ സഹപ്രവർത്തകനെ മരക്കഷ്ണം കൊണ്ട് തലക്കടിച്ചതുമൂലം ആഴത്തിലുള്ള മുറിവുണ്ടായെന്നും തലയോട്ടിക്ക് പൊട്ടലുണ്ടായെന്നുമായിരുന്നു ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ്. എന്നാൽ സംഭവം നടന്ന് 7 മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇയാൾ ചികിത്സ തേടി 40 കിലോമീറ്റർ അകലെയുള്ള ആശുപത്രിയിലെത്തിയത്. തൊട്ടടുത്ത് മഞ്ചേരി മെഡിക്കൽ കോളേജ് അടക്കം നിരവധി ആശുപത്രികളുണ്ടായിട്ടും മാനേജറുടെ ബന്ധുവിൻ്റെ ആശുപത്രിയിൽ ചികിത്സ തേടിയത് സംഭവം അട്ടിമറിക്കാനാണെന്ന് KSTA ആരോപിക്കുന്നു. ഈ അഷപ്പിൻ്റെ വീട് എന്ന് പറയുന്നത് മഞ്ചേരിയിലാണ്. 5-ാം തീയതി വൈകും ഈ സംഭവം ഉണ്ടായിട്ട് വൈകുന്നേരം അദ്ദേഹം വീട്ടിലേക്ക് പോയി എന്നാണ് അദ്ദേഹം DDക്ക് തന്നെ കൊടുത്ത മൊഴി. 3 മണിക്ക് ഞാൻ വീട്ടിലേക്ക് പോകുന്നു, മഞ്ചേരി പോകുന്നു, അതിനുശേഷം പോയാസിൽ അഡ്മിറ്റ് ആവുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്.
മാത്രമല്ല ഒരു ഇല്ലാത്തൊരു പരിക്ക് ഉണ്ട് എന്ന് വരുത്തി തീർത്തുകൊണ്ട് കോയാസ് ഹോസ്പിറ്റലിലെ ഡോക്ടർ കള്ള വൂൺ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. വ്യാജ സർട്ടിഫിക്കറ്റ് നൽകിയ ഡോക്ടറുടെ നടപടിയിൽ പ്രതിഷേധിച്ച് ആശുപത്രിയിലേക്ക് ഒക്ടോബർ 2 ബഹുജന മാർച്ച് സംഘടിപ്പിക്കുമെന്നും KSTA ഭാരവാഹികൾ കോഴിക്കോട് നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കാസർകോട്ടെ മണൽ കള്ളക്കടത്ത് തടയാൻ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ PS മുഹമ്മദ് സഗീർ പറഞ്ഞു. പോർട്ടിന്റെ നിയന്ത്രണത്തിലുള്ള കടവുകളിലെ മണൽ വിതരണം കളക്ട്രേറ്റിൽ പ്രവർത്തിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറ്റിയാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നും കളക്ടർ പീപ്പിൾ ടിവിയോട് വ്യക്തമാക്കി. പീപ്പിൾ ടിവി ഇംപാക്ട്. കാസർഗോഡ് ഈ മണൽ വിതരണ സംവിധാനത്തിൽ നടക്കുന്ന തട്ടിപ്പുകളും ക്രമക്കേടുകളും കഴിഞ്ഞ ദിവസം കൈരളി പീപ്പിൾ ടിവി പുറത്തുകൊണ്ടുവന്നിരുന്നു. ഈ മണൽ വിതരണ തട്ടിപ്പ് തടയാൻ നടപടി വേണമെന്ന് കാസർഗോഡ് ജില്ലാ വികസന സമിതി യോഗത്തിൽ ജനപ്രതിനിധികൾ ശക്തമായി ആവശ്യപ്പെട്ടു. പോർട്ട് ഡയറക്ടറെ കീഴിലുള്ള കടവുകളിലെ തട്ടിപ്പുകൾ സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടും ഇതിനകം പുറത്തുവന്നിരുന്നു. പോർട്ട് ഡയറക്ടറുടെ കീഴിലുള്ള കടവുകളിലെ മണൽ വിതരണം നേരത്തെ കലക്ടറേറ്റിൽ പ്രവർത്തിക്കുന്ന ഓൺലൈൻ ബുക്കിംഗ് സംവിധാനത്തിലൂടെയാണ് നടത്തിയിരുന്നത്. ഈ സംവിധാനം പുനഃസ്ഥാപിക്കണമെന്ന് പോർട്ട് ഡയറക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ജില്ലാ കലക്ടർ PS മുഹമ്മദ് സഗീർ പറഞ്ഞു. അവരുടെ പോർട്ടിന്റെ സൈറ്റിലൂടെയാണ് ഇത്, മറ്റു വർക്കുകളുടെ ഒപ്പം തന്നെയാണ് ഈ സാൻഡ് ബുക്കിംഗ് നടക്കുന്നത്. ഇപ്പൊ പകല് ഓപ്പൺ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കുറെ നമ്മൾ പറഞ്ഞതിന് ശേഷം, പക്ഷെ 5 മിനിറ്റ് കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് അത് ക്ലോസ് ആയി പോകുന്നുണ്ട്. ഇത് എല്ലാ DDC-യിലും ഞങ്ങൾ പറയാറില്ല, പക്ഷെ ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് ഈ പോർട്ട് ഡയറക്ടറുടെ ഒരു നിർദ്ദേശം, അവരിത് നമുക്ക് ഇങ്ങോട്ട് തരാതെ ഞങ്ങൾക്ക് ഇതിൽ ഇടപെടാൻ പറ്റില്ല. പോർട്ട് ഡയറക്ടറുടെ കീഴിലുള്ള കടവുകളിലെ മണൽ വിതരണ സംവിധാനം പോർട്ടിന്റെ വെബ്സൈറ്റിലേക്ക് മാറ്റിയതോടെയാണ് ആക്ഷേപങ്ങൾക്ക് ഇടവന്നതെന്ന് ജില്ലാ കലക്ടർ ചൂണ്ടിക്കാട്ടി. യാതൊരു കുഴപ്പമില്ലാതെ നടന്നു പോയിരുന്നത്, ഇത് പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. പെട്ടെന്ന് അവരത് സെൻട്രലൈസ് ചെയ്തു ഞങ്ങളുടെ അടുത്ത് നിന്ന് എടുത്ത് മാറ്റി പോർട്ടിന് കൊടുത്തു. അത് ഞങ്ങളുടെ ഈ മണൽ സിസ്റ്റത്തിലൂടെ വളരെ നന്നായിട്ട് പോയിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ, ഇപ്പൊ ഞങ്ങൾക്ക് അതിൽ യാതൊരു റോളും ഇല്ല, പക്ഷെ കുറ്റം മുഴുവൻ കേൾക്കേണ്ടി വരുന്നത് ഞങ്ങളാണ്. മണൽ കള്ളക്കെടുത്ത് തടയാൻ കഴിയുന്ന എല്ലാവിധ നടപടികളും സ്വീകരിക്കുമെന്ന് ജില്ലാ കലക്ടർ PS മുഹമ്മദ് സഗീർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. സ്ത്രീ സുരക്ഷാ നിയമങ്ങളിൽ കേന്ദ്ര സർക്കാർ മാറ്റം വരുത്തുന്നു. മുസ്ലിം, ക്രിസ്ത്യൻ, ഹിന്ദു വിവാഹ നിയമങ്ങളിലെ സ്ത്രീവിരുദ്ധ ചട്ടങ്ങൾ മാറ്റും. ഇത് സംബന്ധിച്ച് പഠിക്കാനായി നിയോഗിച്ച രജപുത്ത് കമ്മിറ്റി കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു. തലാഖ് നിരോധിക്കണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട്. മതാചാര പ്രകാരമുള്ള വിവാഹ നിയമങ്ങളിലെ സ്ത്രീവിരുദ്ധ ചട്ടങ്ങൾ മാറ്റുന്നതിന്റെ ഭാഗമായി മുൻ UPA സർക്കാരാണ് പഠന കമ്മീഷനെ നിയോഗിച്ചത്. പഞ്ചാബ് യൂണിവേഴ്സിറ്റി മുൻ പ്രൊഫസർ പാം രജപുത്ത് അധ്യക്ഷനായ സമിതി കഴിഞ്ഞ ദിവസം വനിതാ ശിശുക്ഷേമ മന്ത്രി മേനകാ ഗാന്ധിക്ക് റിപ്പോർട്ട് കൈമാറി. UPA സർക്കാർ നിയോഗിച്ച കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായും തള്ളേണ്ടതില്ലെന്നാണ് മോഡി സർക്കാർ തീരുമാനം. മുസ്ലിം, ക്രിസ്ത്യൻ മതനിയമങ്ങൾ പ്രകാരമുള്ള വിവാഹമോചനങ്ങളിൽ സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകാറില്ലെന്നാണ് കമ്മീഷന്റെ കണ്ടെത്തൽ. പ്രത്യേകിച്ച് 3 വട്ടം മൊഴിചൊല്ലി വിവാഹമോചനം നേടുന്ന തലാക്ക് പൂർണ്ണമായും നിരോധിക്കണമെന്നാണ് കമ്മീഷന്റെ നിർദ്ദേശം. ഹിന്ദു മാരേജ് ആക്ടിലെ സെക്ഷൻ 15-16 ചട്ടങ്ങൾ മാറ്റണം. ഈ ചട്ടങ്ങൾ പ്രകാരം ഭർത്താവ് മരിക്കുകയും മക്കൾ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന സ്ത്രീകൾക്ക് ഭർത്താവിന്റെ സ്വത്തിൽ അവകാശം കുറവാണ്. പുതിയ ചട്ടപ്രകാരം ഭർത്താവിന്റെ സ്വത്തിന്റെ പൂർണ്ണ അവകാശം ഭാര്യയിൽ നിഷിദ്ധം. ഭർത്താവിന്റെ ബഹുഭാര്യത്വം, പരസ്ത്രീ ബന്ധം എന്നിവ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹമോചനത്തിലുള്ള കാരണമാണെങ്കിലും മതനിയമങ്ങളിൽ ഇളവുകളുണ്ട്. സ്പെഷ്യൽ മാരേജ് ആക്ടിലെ നിയമം എല്ലാ മതങ്ങൾക്കും നിർബന്ധമാക്കണമെന്നാണ് കമ്മീഷന്റെ മറ്റൊരാവശ്യം. മന്ത്രാലയം റിപ്പോർട്ട് പരിഗണിക്കുന്നുവെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. ആവശ്യമായ നിയമപരിഷ്കാരം വരുത്തി ബിൽ തയ്യാറാക്കാനും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശമുണ്ട്. സന്തോഷ് സർലിംഗ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. ജനങ്ങളുടെ സ്വൈര ജീവിതത്തിന് തടസ്സമായ ബിവറേജസ് മദ്യവിൽപ്പനശാല അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് വീട്ടമ്മമാർ കൊല്ലത്ത് ഉപരോധ സമരം നടത്തി. ബിവറേജസ് മദ്യവിൽപ്പനശാല പൂട്ടുന്നതുവരെ സമരം തുടരാനാണ് സമരസമിതിയുടെ തീരുമാനം. ആ സമര കാഴ്ചകളുമായി വിട പറയുന്നു. നമസ്കാരം. കൊല്ലം പൂന്തൽ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ബിവറേജ് ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ടാണ് വീട്ടമ്മമാർ പ്രതിഷേധക സൂചകമായി ഉപരോധം നടത്തിയത്. ജനവാസ കേന്ദ്രത്തിലെ മദ്യവിൽപ്പനശാല പ്രദേശവാസികളുടെ സ്വൈര്യജീവിതത്തിന് വിഘാതമാവുകയും കാൽനടയാത്ര പോലും ബുദ്ധിമുട്ടായതിന്റെ പശ്ചാത്തലത്തിലാണ് സ്ത്രീകളുടെ സമരത്തിന് പിന്തുണയുമായി പൊതുപ്രവർത്തകരും എത്തിയത്. ഞങ്ങൾ സ്ത്രീകൾക്ക് ഇതുവഴി നടക്കാൻ പോലും കഴിയുന്നില്ല. ഉടുതുണി പോലും ഇല്ലാതെയാണ് ഓരോരുത്തർ ഇവിടെ കിടന്ന് മറിയുന്നത്. ഇത് ഇത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റി ഞങ്ങൾക്ക് എന്തോന്ന് വെച്ചാൽ അത് സഹായം ചെയ്തു. വണ്ടികളുടെ ബഹളവും പിന്നെ വെള്ളം അടിച്ചുകൊണ്ട് ഓരോരുത്തർ അവിടെ ഇവിടെ നിൽക്കുന്നത് നമുക്ക് അസഹനീയമായ ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ബാറ് ഈ ബിവറേജസ് പൂട്ടി നമുക്ക് സ്വസ്ഥമായ ജീവിതം തരണമെന്ന് നമ്മൾ സർക്കാരിനോട് അപേക്ഷിക്കും. വഴി നടക്കാൻ പറ്റുന്നില്ല.
പിള്ളേർ സ്കൂളിൽ പോയാൽ ഞങ്ങൾക്ക് വരുന്നതിന് എപ്പോഴാണോ പിള്ളേരെ നിർത്തത്തില്ല. സ്കൂളിൽ നിന്ന് ഇവിടുന്ന് ട്യൂഷൻ കഴിഞ്ഞ് പിള്ളേർക്ക് വീട്ടിൽ വരാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് അമ്പലങ്ങളിൽ പോയാലും വീടുകളിൽ വളർന്നിട്ട് പോകാൻ പറ്റത്തില്ല. ഇവിടെ എല്ലാം നിരന്നടിച്ച് റോഡിൽ കിടപ്പും ബുദ്ധിമുട്ടുകളും വഴി നടക്കാൻ പറ്റത്തില്ല ആൾക്കാർക്ക്. അമ്പലങ്ങളിൽ പോകാൻ പേടിയാണ് ഞങ്ങൾക്ക്. ഇപ്പം അമ്പലങ്ങളിലായാലും ആശുപത്രികളിൽ പോയി വന്നാലും ഈ റോഡിലെല്ലാം നിറഞ്ഞു നിൽക്കാൻ കുടിച്ചിട്ട്. ഡിവിഷൻ കൗൺസിലർ ആനന്ദൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. കൃഷ്ണവേണി ശർമ്മ അധ്യക്ഷത വഹിച്ചു. മദ്യവിൽപ്പനശാലകൾ അടച്ചുപൂട്ടാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശത്തിന്റെ ആദ്യ ലിസ്റ്റിൽപ്പെടുത്തി ഇതും അടച്ചുപൂട്ടണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ.